കാലത്തോ ഒരിക്കലെങ്കിലും മുമ്പ് കടിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മരിച്ചു മുമ്പ് വഫാത്തായി പോയ മരിച്ചു പോയിട്ടുള്ള മുമ്പ് കടിഞ്ഞു പോയിട്ടുള്ള അമ്പിയ ഔലിയാക്കളോട് നിങ്ങൾ ഞങ്ങൾക്ക് ദുആ ചെയ്യണേ. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലം പറയാ, ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയേ നിങ്ങൾ എന്റെ രോഗം ശരിയാക്കാൻ ദുആ ചെയ്യണേ എന്ന് വഫാത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ തൊള്ള പോരാ, നിങ്ങളുടെ വക ബടായി പോരാ, തെളിവ് വെച്ച് പറയണം. കടിയില്ല നിങ്ങൾക്കതിന്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ കടിയില്ല. എന്നിട്ടോ നിറയെ മുജാഹിദുകളുള്ള ദേശവും വാശിയുമാണ്, ദേശവും വാശിയാണ്. അങ്ങനല്ലേ നമ്മളെ പേരോട് മുസിയാർ പറഞ്ഞത്? മുജാഹിദിങ്ങളെ നിങ്ങൾ ദുആർക്ക്, മുജാഹിദിങ്ങളോട് നിങ്ങൾ ദുആർക്കെന്ത്, പേരോട് നശിക്കട്ടെ. അതുവരെ പറഞ്ഞ ആളല്ലേ ഇയാള്. അതിന്റെ ഇടക്ക് അതിങ്ങൾക്ക് കേൾക്കാം, അതിന്റെ മുമ്പ് മൂപ്പർ എന്ന് പറയുന്നുണ്ട്, നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാതൃകാ പുരുഷരായിരിക്കണം, നല്ല മാതൃകയുള്ള ആൾക്കാരായിരിക്കണം നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ. അതൊന്നും കേട്ടല്ലേ. എപ്പോഴും ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ മാതൃകായോഗ്യരായിരിക്കണം, പ്രസംഗിക്കുന്ന ആശയം പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കണം. അപ്പോ ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മാതൃകായോഗ്യരായിരിക്കണം. അപ്പൊ ഇയാള് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, എന്നാൽ അയാൾ മാതൃക ഉണ്ടോ? ശ്രദ്ധിച്ചോളൂ, അയാൾ പറയുന്നത് കേട്ടോളൂ. ഇന്ന് ദ്വാരക്ക് മുജാഹിദീൻ, പേരോട് ഇന്ന് നശിക്കട്ടെ എന്ത് ദ്വാരക്ക്, ഇപ്പൊ നശിക്കട്ടെ എന്ത് ദ്വാരക്ക്, നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി. എന്ത് അതാ, ഉദൂനി അസ്തജിബിലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാ. ഒന്ന് ദ്വാരക്ക് മൗലൈ മാറി, പേരോട് ഇന്ന് നശിക്കട്ടെ, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. എന്താ ദ്വാരക്കം പറഞ്ഞത്? അല്ലാഹുവേ പേരോട് നീ നശിപ്പിക്കണേ അല്ല എന്ന് ദ്വാരക്കണം എന്ന് ആമീൻ പറയല്ലേ, ദ്വാരന്നല്ല. അങ്ങനെ നമ്മൾ ദ്വാരിക്കണം എന്ന് ആര് പറയാ? പേരോട് മുസിയാര്. സഹോദരങ്ങളെ അത് മാതൃകയാക്കിയിട്ട് ഈ നാട്ടിലെ അയാളുടെ പ്രസംഗം കേട്ട മുജാഹിദികളല്ലാത്ത സഹോദരങ്ങളെ നിങ്ങൾക്ക് പറയാൻ പറ്റും മുജാഹിദികൾ നിങ്ങൾ ദ്വാരനോളി ഇവിടുന്ന് നിങ്ങൾക്ക് ഈ മല്ലിയേ, നിങ്ങൾ പറയോ? നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് എന്താണ് ദേഷ്യം? സുബ്ഹാനല്ലാ, എന്തൊരു ദേഷ്യം! എന്നാ അങ്ങനെ ചൂടാവാൻ പറ്റൂ? ഇല്ല, അത് ഊപ്പറിനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പേരോടും പേരോടും തമ്മിൽ അപ്പോ കേട്ടോളൂ. ഒതുവെടുക്കുമ്പോ ശൈത്താൻ മാറിപ്പോകും. അതുകൊണ്ടാണ് വെറുപ്പ് പിടിച്ചവന് ഒതുവെടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് അല്ലോലപ്പിന്റെ ശൈത്താൻ, ചൂടാകുക എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്, ഉടനെ പോയി ഒതുവെടുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മൂല്യാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്, ഒതുവെടുക്കണം. സാധാരണ പറയലുണ്ട് ഇയാളൊക്കെ പ്രസംഗിക്കാൻ കൊടുന്നപ്പോ ഹൗദന്റെ അടുത്തേക്കാണ് സ്റ്റേജ് കെട്ടി കൊടുക്കേണ്ടി വരും. ഇവിടെ എവിടെ കെട്ടി കൊടുത്തിന് എനിക്ക് അറിയില്ല. എന്താണ് അജ്ജാതി ചൂടല്ലേ, എന്നിട്ട് പേരോട് നശിപ്പിക്കണേ അല്ല നമ്മൾ ദ്വാരിക്കണം. അപ്പൊ മുജാഹിദികൾ കാര്യമായി പേരോടുവോ? നിങ്ങൾ വരണ്ടേ? നിങ്ങൾ പ്രസംഗിക്കണ്ടേ? അല്ല ഓരോ കാലത്ത് പഠിച്ചോണ്ട് ദീൻ വളർത്തുന്നതേ. ആ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പേരോടിന്റെ പ്രസംഗം കൊണ്ട് എന്ന് പറഞ്ഞാല് പേരോട് ചിലപ്പോ അയാൾക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്നുണ്ടാവും, പക്ഷെ നേരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവർ ആശയം പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാവുകയാണ്. അങ്ങനെ ആളുകൾ സുന്നത്തിമാത്ത് മനസ്സിലാക്കുന്നു, പേരോട് പറയുന്നത് സുന്നത്തിമാത്ത് അല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അല്ലേ. എന്നിട്ട് നശിക്ക നിങ്ങൾ ദ്വാരിക്കേ. സഹോദരങ്ങൾ ചിന്തിക്ക, അപ്പൊ ഇയാൾക്ക് ഇത്രയുള്ളൂ, മുജാഹിദീങ്ങൾ നിങ്ങൾ ദ്വായിരുന്നോളി പേരോടിനെ അല്ല നശിപ്പിക്കാൻ നിങ്ങൾ ദ്വായിരുന്നോളി മൂപ്പരെന്നെ പറയാന്ന് പറഞ്ഞാൽ മൂപ്പരിക്കുള്ള അള്ളാഹുള്ള വിശ്വാസം പരലോകത്തുള്ള വിശ്വാസം ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ ആലോചിക്കും എവിടേക്ക് അയാളൊക്കെ പോക്ക്, എന്നിട്ട് വലിയ കോള് താങ്ങി പിടിച്ച് കൊണ്ടുവന്നാണല്ലോ സഹോദരങ്ങളെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ഒരു വാദം അല്ലാഹു സുബ്ഹാനഹു വതആലയോടല്ലാതെ ഇപ്പൊ മൊഹീദീൻ ശൈഖിനോട് അതുപോലെ ബദരീങ്ങളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ അവർക്ക് അല്ലാഹുവിനെ പോലെ സ്വയം പര്യാപ്തത ഉണ്ടെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ശിർക്ക് സംഭവിക്കുള്ളൂ എന്ന് മുമ്പ് മുജാഹിദീങ്ങൾക്കെതിരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിരുന്ന വാദാണ്. മുമ്പ് ചില മുസ്ലിയാക്കന്മാർ മുഖാമുഖയിട്ട് നടന്ന് ഓടിപ്പാങ്ങി നടന്ന് സ്വമദിയത്ത് എന്നും പറഞ്ഞ് നടന്നിരുന്നു. ഇപ്പോഴെന്തേ സ്വമദിയത്ത് എന്ന പദം കേൾക്കുന്നില്ല?
ആ പദം നിങ്ങൾ കുഴിച്ചുമൂടിയോ കുഴിച്ചുമൂടിയോ മണ്ണാർക്കാട് സംവാദത്തിന് ശേഷം എന്തേ സമതിയത്ത് കേൾക്കാത്തത്? എന്തേ കേൾക്കാത്തത്? അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തിയാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും സഹായം ആവശ്യമില്ല, അവനാണ് എല്ലാവർക്കുമുള്ള സഹായം നൽകുന്നത്. അങ്ങനെയുള്ളവൻ അല്ലാഹു മാത്രമാണ്. ആ വിശ്വാസത്തോടെ അല്ലാഹു അല്ലാത്തരോട് തേടിയാൽ ഒരു കുഴപ്പമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എങ്കിൽ മക്കത്തെ മുശ്രിക്കുകൾ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒന്നും അല്ലാഹുവിനെ പോലെ ഇബ്രാഹിം നബിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. അല്ലാഹു കൊടുത്ത കഴിവേ ഇബ്രാഹിം നബിക്കുള്ളൂ എന്നാണ് വിശ്വസിച്ചത്, ഇസ്മായിൽ നബിക്കുള്ളൂന്നാണ് വിശ്വസിച്ചത്, ലാത്തക്കും ഉസ്സക്കുള്ളൂ എന്ന് വിശ്വസിച്ചത്. അവരാരും ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ ലാത്തക്കോ ഉസ്സക്കോ സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇതവിടെ വിശദീകരിച്ചില്ലേ? ഇപ്പൊ സമതിയത്ത് കേൾക്കാനില്ല, ഇപ്പൊ സമതിയത്ത് കേൾക്കാനില്ല, എവിടെ പോയി? സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്താണ് മക്കയിലെ മുശ്രിക്കുകളിൽ അല്ല ഇല്ല എന്ന് പറഞ്ഞവരല്ല, അല്ല ഉണ്ട് എന്ന് പറഞ്ഞവർ തന്നെയാവര്. ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അവരെന്താ പറഞ്ഞത്? നബിയെ നിങ്ങളോട് ചോദിച്ചു നോക്ക് ആരാ സൃഷ്ടിച്ചത്, ആകാശഭൂമികൾ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അവര് മറുപടി അല്ലാ ഇബ്രാഹിം നബിയാണെന്നല്ല, ഇസ്മായിൽ നബിയാണെന്നല്ല, ലാത്ത ഉസ്സ മനാത്തുകളാണെന്നല്ല, അല്ലാ. ഇതുപോലെ എത്ര ആയത്ത് അവിടെ തൽബിയത്തില്ലേ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് തൽബിയത്തില്ലേ, ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കു ഹുവ മാ മലക ഇല്ലേ. ഞാൻ വിശദീകരിക്കാം. ഇത് പറയുമ്പോ നാദാപുരത്ത് പേരോട് മുസ്ലിയാർ കുടുങ്ങിയ നാദാപുരം ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ഊരാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുന്ന നാദാപുരം ഉണ്ടല്ലോ അല്ലേ. കേരളത്തില് പല സ്ഥലങ്ങളിലും കേരളത്തിന് പുറത്തും പലയിടങ്ങളിൽ മലയാളികളോ പല സ്ഥലങ്ങളിലും ഇസ്ലാഹി ആദർശം സുന്നത്ത് മാത്രം ആശയം മനസ്സിലാക്കാൻ കാരണമായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, ഉണ്ടല്ലോ, ആ ഖണ്ഡന പ്രസംഗമുണ്ടല്ലോ. ശരി, അവിടെ പേരോട് ഉന്നയിച്ചൊരു വാദമുണ്ട്. എന്താണ്? മക്കത്തെ മുശ്രിക്ക് അല്ലാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് നമ്മൾ പറയുന്ന അല്ലല്ല, പിന്നെ അതൊരു സങ്കല്പമായിരുന്നു. അതിന് മൂപ്പരെ ഒരു എന്നാ ഞാൻ എന്താ മക്കയിലെ മുശ്രിക്കിനോട് ആരെ ആകാശം സൃഷ്ടിച്ചു ചോദിച്ചാൽ അല്ലാന്ന് പറയും. ആ അല്ലാക്ക് കൂറുകാരുണ്ടോ? ആ കൂറുകാരുണ്ട് എന്ന് അവർ പറയും. അപ്പൊ കൂറാനുള്ള അല്ലല്ലോ, യഥാർത്ഥത്തിലുള്ള അല്ലാ കൂറാനില്ലല്ലോ. അപ്പൊ അവർ വിശ്വസിച്ചത് കൂറുകാനുള്ള അല്ലാഹുവിലാണ്, യഥാർത്ഥ അല്ലാഹുവിലല്ല, വേറെ സങ്കല്പമാണ്. ഈ സാധു മനസ്സിലാക്കിയാലോ ചോദിക്കും, യഥാർത്ഥ അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് അവർ വിശ്വസിച്ചത് അല്ല യഥാർത്ഥ അല്ലെന്നെ, ആ അല്ലാഹു കൂറുകാരുണ്ട് എന്നാണ് ഈ ആൾ അവർ വിശ്വസിച്ചത്. അല്ലെങ്കിൽ എങ്ങനെ മുസ്ലിയാരെ അബൂജഹൽ യഥാർത്ഥ അല്ലാഹുൽ മുശ്രിക്കാവുക? എന്റെ ശബ്ദം ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ മുതഅല്ലിമീങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോ, മക്കത്തെ മുശ്രിക്ക് അബൂജഹലും ഉത്ബത്തും ശൈബത്തും അവരെങ്ങനെ യഥാർത്ഥത്തിലുള്ള അല്ലാഹുവിൽ മുശ്രിക്കാകും? ആ അല്ലാഹുൽ വിശ്വാസം അല്ലെങ്കിൽ വെറും കാഫിറല്ലേ ആവുക? അപ്പൊ അല്ലാഹുൽ വിശ്വാസം ഉണ്ട്, ആ വിശ്വാസത്തിൽ ശിർക്ക് ചെയ്തു, അപ്പോഴല്ലേ അവർ അല്ലാഹുൽ മുശ്രിക്കായത് അല്ലേ? നിങ്ങൾ കേട്ടോളൂ പേരുകൊണ്ട് ആ വാദം. ആരാ ആകാശം ഭൂമി പഠിച്ചാൽ നോക്കുമ്പോ എന്നിട്ടോ അല്ലാഹു കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവർ അല്ലാഹു വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ള ഒരു അല്ലല്ലോ, കൂറുകാരനുള്ള ഒരു അല്ലണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അല്ലാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ അതാ വരെ ഈമാണ്. എന്ത് അല്ലണ്ട് അല്ലണ്ടോ? ഉണ്ട്. ആകാശഭൂമി പഠിച്ചാരാ അല്ലാ? ആ അല്ലാക്ക് കൂറുകാരനുണ്ടോ? ഉണ്ട്. കൂറുകാരനുള്ള ഒരു അല്ലേ, അങ്ങനെ ഒരു അല്ലണ്ടോ? കൂറുകാരനുള്ള ഒരു അല്ലല്ലോ. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അല്ലാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഉള്ള റബ്ബിന് കൂറുകാരനില്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പോ ഉള്ള അല്ലാഹുവിലല്ല വിശ്വസിച്ചത്, അതൊരു സങ്കല്പം, വേറൊരു സങ്കല്പമാണ്. എന്നാ അതിന് മറുപടി ആരാ പറയുന്നത്? പേരോട് തന്നെ. ആരാ പറയുന്നത്? പേരോട് തന്നെ. കേട്ടോളൂ, മക്കത്തെ മുശ്രിക്കിന്റെ തൽബിയത്തിനെ പറ്റി പേരോട് പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിനക്കുത്തരം ചെയ്തുകൊണ്ട് ഞാൻ വരുന്നു, നിനക്ക് കൂറുകാരൻ ഇല്ല. ലാ ശരീകൻ ഹുവ ലക, ഒരു കൂറുകാരൻ മാത്രമേ ഉള്ളൂ, ഒരു കൂറുകാരൻ ഒഴികെ വേറെ കൂറുകാരില്ല, തീരെ ഇല്ല എന്നല്ല.
ഒരു കൂറുകാരൻ ഒഴികെ നിനക്ക് കൂറുകാരില്ല. ആ കൂറുകാരനും ആ കൂറുകാരൻ ഉടമയാക്കുന്നതും നിന്റെ അധികാരത്തിലാണ്. നിന്റെ അധികാരത്തിലാണ്. ആരാണ് നിന്റെ? ഏതാണ് നിന്റെ? ആരെ പറ്റിയാണ് നിന്റെ എന്ന് പറഞ്ഞത്? യഥാർത്ഥ അല്ലാഹുവാണോ സങ്കല്പത്തിലുള്ള അല്ലാഹുവാണോ? പേരോട് പറയണം മറുപടി. അങ്ങനെയുള്ള ഒരു പാർട്ണർ, ഒരു കൂറുകാരൻ, ഒരു ഷെയറുകാരൻ നിനക്കുണ്ട് എന്നാണ് അബൂ ജഹൽ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പാർട്ണർ, ഒരു ഷെയറുകാരൻ, ഒരു കൂറുകാരൻ നിനക്കുണ്ട്. ആർക്കുണ്ട്? ആർക്കുണ്ട്? നിനക്ക്. ആ നിനക്ക് ആ അല്ല ഏത്? ആ അല്ല ഏത്? സങ്കല്പത്തിലുള്ള അല്ലയാണോ? വേറെ ഏതോ ഒരു ശക്തിയെ പറ്റി അല്ല എന്ന് പറഞ്ഞതാണോ? അതല്ല, നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുവാണോ? ഇതാണ് പേരോട്. ഇതാണ് പേരോട് തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇനിയും പേരോട് തന്നെ അതിന് മറുപടി പറയുന്നു, കേട്ടോളൂ. അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ലാ ശരീക ലഹു, അവൻ ഒരു കൂറുകാരനും ഇല്ല. അബൂ ജഹൽ പറഞ്ഞതുപോലെയല്ല. അവൻ പറഞ്ഞത് എന്താണ്? ഇല്ല ശരീകൻ ഹുവ ലക തംലിക് ഹു അമാ മലക്, പടച്ചവനെ നിനക്കൊരു സൈസ് കൂറുകാരുണ്ടെന്നാണ്. ഒരു സൈസ് കൂറുകാരനും അല്ലാഹുവിനില്ല. അബൂ ജഹൽ എന്താ പറഞ്ഞത്? പടച്ചവനെ നിനക്കൊരു കൂറുകാരൻ ഉണ്ടെന്നാണ്. ആ പടച്ചവൻ ഏതാ? പേരോട് മുസിയാരെ, ആ പടച്ചവൻ ഏത്? അവർ സങ്കല്പത്തിലുള്ള ഒരു ശക്തിയെ പറ്റിയാണോ? അതല്ല, നമ്മളെ കൈ പറയുന്ന അല്ലാഹുവിനെ പറ്റിയാണോ? അതെ, നമ്മൾ പറയുന്ന അല്ലാഹുവിനെ പറ്റി തന്നെ. നേരത്തെ സി പി സലീം സാഹിബ് ഇട്ട ക്ലിപ്പ് ഇവിടെ ഒന്നുകൂടി ഫിറ്റാണ്. കളവ് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, ഇതല്ലേ കഥ? ഈ നിലക്ക് ആ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ അല്ലണ്ടല്ലോ, അഥവാ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അല്ലയാണ് അവർ വിശ്വസിച്ച അല്ലയുണ്ടല്ലോ, അത് നമ്മളൊക്കെ പറഞ്ഞ അല്ല തന്നെയാണ്. പക്ഷെ അല്ലാഹുവിനെ മാത്രം അവർ ആരാധന ചെയ്തില്ല, അതിനവർ ശിർക്ക് ചെയ്തു. മനസ്സിലാക്കി നമ്മള്. ഇനിയോ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മുസ്ലിയാർ ഉദ്ധരിച്ച ഒരു കഥ ഉണ്ട്, ഒരു തുബിക്കഥ. എന്താണത്? ഒരു തുബിക്കഥ. റസൂലുള്ളാഹിയുടെ കബറിങ് ചെന്നുകൊണ്ട് ഒരാളിങ്ങനെ ഒരു പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഉത്തുബീന്ന് ഉദ്ധരിക്കുന്ന ഒരു കഥ ഉണ്ട്. എന്നിട്ട് മുസ്ലിയാർ ഇവിടെ ക്ലിപ്പിട്ടു, ഈ ഉത്തുബി എന്ന് പറഞ്ഞാൽ കള്ളുകുടിയനാണെന്നാണ് മുജാഹിദികൾ പറയുന്നത്. എന്നിട്ട് ഹുസൈൻ സലഫിന്റെ ക്ലിപ്പ്, അബ്ദുറഹ്മാൻ സലഫിന്റെ ക്ലിപ്പ് കണ്ടോ, കള്ളുകുടിയനാന്നാ പറയുന്നത്. ഹുസൈൻ സലഫിന്റെ ക്ലിപ്പ് കട്ട് ചെയ്ത വാവു നേരത്തെ വിശദീകരിച്ചല്ലോ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഇബ്നു ഖല്ലിഖാൻ, ഞങ്ങളുടെ വകയല്ല, ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന് വഫയാത്തുൽ അയ്യാൻ എന്ന കിതാബിൽ പറഞ്ഞതാണ്, വകാന മുസ്തഹിത്തറം ബിശ്ശറാബ്, അയാൾ പെരും കുടിയനായിരുന്നു, കുടിയിൽ ലയിച്ചാളാ, അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പൊ മുസ്ലിയാര് പറയാണ്, ഇനി ഇവര് കുറച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും കള്ളുകുടിയനാന്ന് പറയും. എന്താ കാരണം? റസൂലുള്ളാഹി ശറാബ് കുടിച്ചു എന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. ആ റസൂലിനെ കുടിച്ച ശറാബ് എന്താണെന്നറിയോ? മുസ്ലിം ഹദീസ് മൂപ്പർ ഇതായിരിക്കും ഉദ്ദേശിച്ചത്, ഞാൻ വായിച്ചരാ. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലം യാത്ര, സാഫർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാൻ, റമദാൻ റസൂലുള്ളാഹി സ്വല്ലം യാത്ര ചെയ്യുകയാണ്. ഫസ്വാമ ഹത്താ ബലഗ ഉസ്ഫാൻ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം നോമ്പ് നോറ്റു ഉസ്ഫാനിലെത്തുന്നത് വരെ എത്തിട്ടോ. ഥുമ്മ ദഅ ബിഇനാഇൻ ഫീഹി ശറാബ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലം വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. ഫശരിബഹു നഹാരൻ ലിയറാഹു നാസു, ജനങ്ങളൊക്കെ കാണാൻ വേണ്ടി റസൂലുള്ളാഹി കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുകയാണെന്ന് പരസ്യമായി അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹി ആ വെള്ളം കുടിച്ചു. ഇതാണ് ശറാബ് കുടിച്ചു എന്ന് പറഞ്ഞത്. ഇത് സാധാ വെള്ളമാണ്, ഇത് സാധാ വെള്ളമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ മുസ്തഹിത്തറം ബിശ്ശറാബ് എന്ന അറബിയിൽ എന്തിനാ പ്രയോഗിക്കുക? കുടിയിൽ മുഴുകിയ ആളായിരുന്നു. സാധാരണ വെള്ളം കുടിക്കണക്കങ്ങ് പറയോ, കുടിയിൽ മുഴുകിയ ആള്. മാത്രല്ല, ഇതിന്റെ പുറമേ സിയറു അലാമിൻ നുബല എന്ന കിതാബിൽ ഈ ഉത്തുബിയെ പറ്റി പറയുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. വകാന യശ്റബു, വകാന യശ്റബു, അദ്ദേഹം കുടിക്കാറുണ്ടായിരുന്നു. ദായിക്ക് വെള്ളം കുടിക്കുന്ന കുടിക്ക് വകാന യശ്റബുദ, അതേ കുടിയനായിരുന്നു. ഈ നിലക്കല്ലേ ഭാഷയിലെ പ്രയോഗം?
അങ്ങനെ ലിസാൻ ലെവൽ പറഞ്ഞിട്ടില്ലേ എന്താണ് ഫുലാനും വ ഫുലാനും മുസ്തഹ്തറും ബിശറാബ് എന്ന് പറഞ്ഞാൽ മൂലഉം ബിഹി ലാ യുബാലി മാ ഖീല ഫീഹി ആരും ആക്ഷേപിച്ച് പറഞ്ഞാൽ ഒന്നും പരിഗണിക്കാതെ ആ കുടിയിൽ തന്നെ മുഴുകുന്ന ആളെന്നാണ് മുസ്തഹ്തറും ബിശറാബ് എന്ന് പറഞ്ഞാൽ എന്ന് ലിസാനുൽ അറബിലില്ലേ ഇല്ലേ അപ്പോ റസൂൽ നാസലും ഷറാബ് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത് വെച്ച് കള്ളുകുടിയനെ നിങ്ങൾ ന്യായീകരിക്കേണ്ടതില്ല അയാൾ അങ്ങനെ താളായിരുന്നു എന്ന് ഒത്തുവി അങ്ങനെ താളായിരുന്നു എന്ന് ഞങ്ങളുടെ വക പറഞ്ഞതല്ല മറിച്ച് ഇബ്നു ഹല്ലിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വേറെയും പല കിതാബിലുമുണ്ട് ആ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്.